സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് അനാലിസിസ് ആണ്, അനാലിസിസ് പ്രോബ്ലം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോബ്ലം എങ്ങനെയാണ്? എ സിംപ്ലി സപ്പോർട്ടഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് സ്പാൻ 6 മീറ്റർ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് 200x300 mm. ദി ലൈവ് ലോഡ് ഓൺ ദ ബീം ഈസ് 4 kN/m. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് റിക്വയർഡ് ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ അറ്റ് ദി അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ സ്പാൻ 6 മീറ്റർ ആണ്, ക്രോസ് സെക്ഷൻ 200x300 mm ആണ്. അതുപോലെ ലൈവ് ലോഡ് 4 kN/m ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, പി, അതായത് പി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ അറ്റ് ടെൻഷൻ. ഓക്കെ, ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ, അതിന് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? പിന്നെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഇനി അതിൽ മൂന്ന് സബ്ബായിട്ട് മൂന്നെണ്ണം വരുന്നുണ്ട്, മൂന്ന് കേസസ് വരുന്നുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയാം, ടെൻഡൺ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. നമ്മൾ എന്താണ് തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇതാണ് കോൺസെൻട്രിക് ടെൻഡൺ, അതേപോലെ എക്സെൻട്രിക് ടെൻഡൺ ആൻഡ് പാരാബോളിക് ടെൻഡൺ. ആ മൂന്ന് കേസസ് ആണ് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ടെൻഡൺ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് എക്സെൻട്രിക് വിത്ത് എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. മൂന്നാമത്തെ ടെൻഡൺ ഈസ് പാരാബോളിക് കോൺസെൻട്രിക് അറ്റ് സപ്പോർട്ട് ആൻഡ് എക്സെൻട്രിസിറ്റി അറ്റ് എക്സെൻട്രിസിറ്റി ഓഫ് 100 mm അറ്റ് മിഡ് സ്പാൻ. ഓക്കെ, അങ്ങനെയാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ടെൻഡൺ ഈസ് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ്, ഇതിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് കാണിക്കുന്നുണ്ട്. അതേപോലെ ടെൻഡൺ ഈസ് സ്ട്രെയിറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്, CGC and CGS കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്താണ്, ആക്സിയൽ ഫോഴ്സിൻ്റെ P/A പ്ലസ് ആണ്, പ്ലസ് M/Z ഡ്യൂ ടു പ്രീ സ്ട്രെസ്, താഴെ -M/Z. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോമ്പിനേഷൻ വരുമ്പോൾ P/A പ്ലസ് M/Z ടോപ്പിലും P/A -M/Z താഴെയും വരും. നമ്മൾ നേരത്തെ അനാലിസിസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, നോ ടെൻഷൻ കണ്ടീഷൻ്റെ കേസിലെടുക്കാനാണ്. അപ്പോൾ P വാല്യൂ. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഫോർ നോ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ വാല്യൂ, അതായത് ടെൻഷൻ വരാൻ പാടില്ല. ഈ ഒരു പോസിറ്റീവ് സൈന് എന്താണ് കാണിക്കുന്നത്? എന്താണ്, കംപ്രഷനാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആവാൻ പാടില്ല ഇവിടുത്തെ വാല്യൂ. അപ്പോൾ P/A -M/Z ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഐതർ 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആവാം. അപ്പോൾ ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു B/D. B ഈസ് ഈക്വൽ ടു 200x300, 60,000 mm² എന്ന് കിട്ടും. അതേപോലെ Z ഈസ് ഈക്വൽ ടു BD² by 6, 200x200×300² by 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 300,000 mm². പിന്നെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോഡും ലൈവ് ലോഡും വരും. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 25 kN/m³ ആണ്. ക്രോസ് സെക്ഷൻ ഇൻറ്റു 0.2, 0.3 മീറ്ററിലെടുക്കുക, ഈക്വൽ ടു 1.5 kN/m. ലൈവ് ലോഡ് 4 kN/m എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ W ഇസ് ഈക്വൽ ടു 1.5 + 4 kN/m. ഇറ്റ് ഈസ് ഈക്വൽ ടു 5.5 kN/m. അങ്ങനെ നമുക്ക് W വാല്യൂ കിട്ടി. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നമുക്കിതിൽ ആവശ്യമുള്ള വാല്യൂ തന്നെയാണ് M, അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ദി മിഡ് സ്പാൻ. അപ്പോൾ M ഈസ് ഈക്വൽ ടു W L² by 8. അപ്പോൾ W 5.5 L 6 / 8 ചെയ്യുമ്പോൾ 24.75 kN/m എന്ന് കിട്ടും. Newton mm കൺവേർട്ട് ചെയ്യുക × 10⁶ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നോ ടെൻഷൻ കണ്ടീഷനാണ്, അതൊന്നും കൂടി എഴുതുക. അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം.
ഇക്വേറ്റ് എന്താണ് നമുക്ക് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടുന്നത് പിയുടെ വാല്യൂ കിട്ടുന്നത് 495 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് കേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ആൻ എക്സൻട്രിസിറ്റി ഇ ഈസ് ഈക്വൽ ടു 50 mm എന്നാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡബ്ല്യു എല്ലാം സെയിം ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരക്കുക. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൽ ആക്സിയൽ ഫോഴ്സ് P/A ഉണ്ട്. പിന്നെ ഇത് രണ്ടും ഡ്യൂ ടു പ്രീ സ്ട്രെസ് ആണ്. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ലോഡ്. അപ്പോൾ പ്രീ സ്ട്രെസ് കാരണം എന്താണ് ടോപ്പിലൊരു -P/Z PE/Z ആൻഡ് ബോട്ടത്തിൽ +PE/Z ഉണ്ടാവും. അതേപോലെ എന്താണ് M/Z ടോപ്പിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ ദ കേസ് ഓഫ് എന്ത് ലോഡിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നെറ്റ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം വരക്കാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ അത് എന്താണ് കേസ് എയിം തന്നെയാണ്. ഇറ്റ് ഇസ് ഈക്വൾ ടു P/A +PE/Z -M/Z ആണ് നമുക്ക് എന്ത് കിട്ടുക ബോട്ടത്തിൽ വരുന്ന വാല്യൂസ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക ടു 0 ഫോർ നോ ടെൻഷൻ. ഓക്കെ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി വാല്യൂ P ഈസ് ഈക്വൽ ടു 247.5 kN എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് കേസ് ബി വരുന്നത്. ഇനി കേസ് സി വരുന്നത് സിമിലർ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് എന്താണ് ആ ഒരു ഓറിയൻറ്റേഷനിൽ ഡിഫറെൻ്റ് ആണ്. ഈസ് ഈക്വൽ ടു 100 mm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും തന്നെ എന്താണ് അറ്റ് മിഡ് സ്പാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അറ്റ് മിഡ് സ്പാൻ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് മിഡ് സ്പാനിൽ വരുന്ന വാല്യൂ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി എന്ത് എക്സെൻട്രിക് ടെൻഡനിൽ വരുന്ന വാല്യൂ. അപ്പോൾ അതേ സെയിം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇക്വേറ്റ് ചെയ്യാണ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ഐഡിയൽ കേബിൾ പ്രൊഫൈൽ എന്ന് നമ്മൾ പറയുന്നത്, പരാബോളിക് കേബിൾ. ബിക്കോസ് ഈ ഒരു ഷേപ്പിലാണ് എന്ത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഉള്ളത്. അതുകൊണ്ട് അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് ഈ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്ത് പി ഇവിടെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഈ ഇഫ് ദി ഈ സെയിം, അതായത് നേരത്തെ കൊടുത്ത 50 mm ഈ കേസിൽ നിന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കിവിടെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ടില്ലായിരുന്നു. ബട്ട് ദി ഈ വാല്യൂസ് ഡിഫറെൻ്റ്, അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പി കണ്ടുപിടിക്കുക. നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഉണ്ട്. പി ഈസ് ഈക്വൾ ടു 165 kN എന്ന് കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.